കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ വാർത്തകളിലും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചക്രവാതച്ചുഴി. എന്താണ് ചക്രവാതച്ചുഴി? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്രവാതച്ചുഴി എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സൈക്ലോണിക് സർക്കുലേഷൻ എന്നതിൻ്റെ മലയാളമാണ് ചക്രവാതച്ചുഴി. സൈക്ലോൺ അഥവാ ചക്രവാതം എന്നാൽ ചുഴലിക്കാറ്റ് എന്നാണെങ്കിലും ചക്രവാതച്ചുഴി അത്ര ഭീകരനല്ല. ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിൻ്റെ ആദ്യപടിയാണ് ചക്രവാതച്ചുഴി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള ശക്തി കുറഞ്ഞ കാറ്റിൻ്റെ കറക്കത്തെയാണ് ചക്രവാതച്ചുഴി എന്ന് പറയുന്നത്. ന്യൂനമർദ്ദം എന്താണെന്ന് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിൻ്റെ കറക്കം തന്നെയാണ്. കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാതച്ചുഴി. മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാതച്ചുഴിക്ക് ഇടയാക്കുന്നത്. അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും. ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും ഈ കറക്കം ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാരദിശയിലും ഉത്തരാർദ്ധത്തിൽ എതിർ ഘടികാരദിശയിലുമാണ് ഉണ്ടാകുക. ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കൊറിയോലിസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരത്തിൽ വിപരീത ദിശകളിൽ ചക്രവാതച്ചുഴിക്ക് ഇടയാക്കുന്നത്. ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാൽ ന്യൂനമർദ്ദമാകും. എന്നാൽ എല്ലാ ചക്രവാതച്ചുഴിയും ന്യൂനമർദ്ദം ആകണമെന്നില്ല. മാത്രമല്ല, ചുഴലിക്കാറ്റ് രൂപപ്പെടണമെങ്കിൽ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീടത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.